ആരോപണങ്ങൾക്ക് ബലം കുറയുന്നില്ല, വിവാദം കനക്കുകയാണ്. എന്നാൽ പിന്നെ റോഡ് അളന്നിട്ട് തന്നെ കാര്യമെന്ന് ഉറപ്പിച്ചായിരുന്നു ജോർജ് ജോസഫിന്റെ വരവ്. കയ്യേറ്റം കാട്ടിത്തരാമെന്ന് പറഞ്ഞായിരുന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുൻവശത്തെ അളവ്. പക്ഷേ പൂർത്തിയാകും മുൻപ് കോൺഗ്രസ് പ്രവർത്തകർ ഇടപെട്ടു. കയ്യേറ്റം പിടിക്കപ്പെട്ടതോടെ മന്ത്രിയുടെ ഭർത്താവ് കോപ്രായം കാട്ടുകയാണെന്നാണ് കോൺഗ്രസ് പ്രതികരണം. സർക്കാരിന്റെ ആര് വന്നാലും ഞങ്ങൾ തയ്യാറാ, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വന്ന് അളക്കുന്നതായിട്ട് ഞങ്ങൾ തയ്യാറാ. നമുക്ക് വളരെ പ്രകടമായി തന്നെ കാണാം, അവിടെ നിന്നും ഓട നിർമ്മിച്ച് ഈ പോസ്റ്റിൻ്റെ ഈ ഭാഗത്തേക്ക് വരുന്നതോടുകൂടി റോഡിലേക്ക് അല്പം ഇറങ്ങിയിട്ടുള്ളതായി പ്രകടമായി കാണാം. ആ ട്രാൻസ്ഫോമർ നീക്കം ചെയ്താൽ അത് നീക്കം ചെയ്യണമെങ്കിൽ അവർ എസ്റ്റിമേറ്റഡ് തുക ഇട്ടിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. ആ എസ്റ്റിമേറ്റഡ് തുക പോലും വകയിരുത്താത്ത 5 വർഷം മുമ്പ് പദ്ധതിയിട്ട പണിക്ക് അലൈൻമെന്റ് ഞാൻ മാറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവരുടെ സംസാരം കേട്ടില്ലേ? അതുപോലെയുള്ളൂ. രേഖകൾ പ്രകാരം കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ റോഡിന് 23.7 മീറ്റർ വീതി ഉണ്ടെന്നും ഇപ്പോൾ അവിടെ വീതി 15 മീറ്റർ മാത്രമാണെന്നും ജോർജ് ജോസഫ് ആരോപിച്ചു. അതേസമയം മന്ത്രിയുടെ ഭർത്താവും കേരള റോഡ് ഫണ്ട് ബോർഡ് നൽകിയ അപേക്ഷകൾ പരിഗണിച്ച് റവന്യൂ വകുപ്പ് ഇവിടെ റോഡ് സർവേ തുടങ്ങി. മേഖലയിലെ 1.5 കിലോമീറ്റർ ഭാഗമാണ് അളക്കുന്നത്. നടപടികൾ പൂർത്തിയാകാൻ ഏതാനും ദിവസങ്ങളെടുക്കും. CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് ഓട നിർമ്മാണം തടഞ്ഞതോടെയാണ് കൊടുമൺ റോഡ് പണി വിവാദത്തിലായത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.